ഓഫീസ് 2000 നെക്കുറിച്ചുള്ള ഈ കോഴ്സിൽ ഇന്ന് ഞങ്ങളോടൊപ്പം ചേരുന്ന വിദഗ്ധൻ മൈക്രോസോഫ്റ്റ് കമ്പനിയിൽ നിന്നുള്ള ഗബ്രിയൽ പാസ്റ്ററാണ്. ഹലോ ഗബ്രിയൽ, സ്വാഗതവും ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. നിങ്ങളോടൊപ്പം ഉണ്ടായതിൽ സന്തോഷം. ഗബ്രിയൽ, ഞങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് മൈക്രോസോഫ്റ്റിനുള്ളിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് ഞങ്ങളോട് വിശദീകരിക്കുക. ശരി, മൈക്രോസോഫ്റ്റിനുള്ളിൽ ഞാൻ ഓഫീസ് 2000 പ്രോജക്റ്റിന്റെ കോർഡിനേറ്ററാണ്. കൂടാതെ ഉൽപ്പന്നം സ്പാനിഷ് വിപണിയുമായി പൊരുത്തപ്പെടുത്തുന്നതിന്റെ ചുമതല എനിക്കാണ്. ശരി, ഈ ഉൽപ്പന്നം നിങ്ങൾക്ക് ആഴത്തിൽ അറിയാവുന്നതിനാൽ ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങളോട് സംസാരിക്കാൻ അനുയോജ്യമായ വ്യക്തി നിങ്ങളാണെന്ന് ഞാൻ കാണുന്നു. നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് അത് കാണാൻ തുടങ്ങാം. ശരി. ഈ ആദ്യ അധ്യായത്തിൽ നമ്മൾ ഓഫീസ് 2000 ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള എളുപ്പത്തെക്കുറിച്ച് സംസാരിക്കും. ഇൻസ്റ്റാളേഷനെ സഹായിക്കുന്ന ഒരു അസിസ്റ്റന്റ് എങ്ങനെ ഉണ്ടാകാമെന്നും ആവശ്യാനുസരണം എങ്ങനെ ഒരു ഇൻസ്റ്റാളേഷൻ നടത്താമെന്നും ഞങ്ങൾ കാണും. ഗബ്രിയൽ, ഞങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഉൽപ്പന്നം കൃത്യമായി ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്ന് ഞാൻ കരുതുന്നു, അല്ലേ? അതെ, ഓഫീസ് 2000 ഇന്ത്യയിലെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കുന്നതും മുമ്പത്തേതും ആവശ്യമായതുമായ ഒരു ഘട്ടമാണ്. ശരി, നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് അത് കാണാൻ തുടങ്ങാം. ശരി, അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. ഓഫീസ് 2000 ഓട്ടോ സ്റ്റാർട്ട് ഉൾക്കൊള്ളുന്നു. അതായത് കമ്പ്യൂട്ടറിന്റെ അനുബന്ധ ഡ്രൈവിൽ CV തിരുകുന്നത് മതിയാകും. അവ യാന്ത്രികമായി ആരംഭിക്കും. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഇത് സ്വമേധയാ ചെയ്യാൻ പോകുന്നു. CV റോം ഡ്രൈവ് തിരഞ്ഞെടുത്ത് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡ്രൈവും ഇൻസ്റ്റലേഷൻ വിസാർഡും ആരംഭിക്കുന്നു. ഇത് വളരെ ലളിതമായ ഒരു വിസാർഡാണ്. അതായത് ഞങ്ങൾക്ക് സങ്കീർണതകളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അത് നമ്മോട് ചോദിക്കാൻ പോകുന്ന ഒരു കൂട്ടം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നതാണ് ഏക കാര്യം. ആ ചോദ്യങ്ങൾ പ്രോഗ്രാം തന്നെ ശരിയായി കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയാണെന്ന് ഞാൻ കരുതുന്നു, അല്ലേ? കൃത്യമായി. ഈ അധ്യായത്തിൽ നമ്മൾ സ്വയം പിന്തുണയെക്കുറിച്ച് സംസാരിക്കും. ഗബ്രിയൽ, ഇത് കൃത്യമായി എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഞങ്ങളോട് പറയുക. സ്വയം അറ്റകുറ്റപ്പണികൾ എന്നത് ഓഫീസിന്റെ ഒരു പുതിയ സവിശേഷതയാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ അത് പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്യുമ്പോൾ അത് സ്വയമേവ ശരിയാക്കാൻ അത് സമർത്ഥമാണ്. ഈ പ്രവർത്തനത്തിന്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എല്ലാ പ്രോഗ്രാമുകളിലും ഒരു എക്സിക്യൂട്ടബിൾ ഫയൽ അടങ്ങിയിരിക്കുന്നു. ഞാൻ ഇപ്പോൾ വെർഡിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ വെർ.x എന്ന പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യപ്പെടും. ഇത് ഒരു എക്സിക്യൂട്ടബിൾ പ്രോഗ്രാമാണ്. ഞാൻ ആ പ്രോഗ്രാം അബദ്ധത്തിൽ ഇല്ലാതാക്കിയാൽ എന്ത് സംഭവിക്കും? ശരി, ഓഫീസിന്റെ പഴയ പതിപ്പുകളിൽ ഇത് ഒരു പ്രശ്നമായിരിക്കും. കാരണം ശ്രമിക്കുമ്പോൾ, അതായത് ഞാൻ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫയൽ നിലവിലില്ല എന്ന് അത് എന്നോട് പറയും. ഞാൻ അത് സ്വമേധയാ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. എന്നിരുന്നാലും ഈ രീതിയിൽ ഞങ്ങൾ അത് കാണാൻ പോകുകയാണ്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആ പ്രശ്നം ഉണ്ടാകില്ല. ഈ ഫയൽ എവിടെയാണെന്ന് ഞാൻ ആക്സസ് ചെയ്യുകയാണെങ്കിൽ പ്രോഗ്രാം ഫയലുകളിൽ ഫയലുകളും മൈക്രോസോഫ്റ്റ് ഓഫീസും കാണിക്കുക. ഫയലുകളും മൈക്രോസോഫ്റ്റ് ഓഫീസും കാണിക്കുക. ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് കൃത്യമായി ഫയൽ തിരയുകയാണ്. നമ്മൾ പരാജയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഫയൽ ഇവിടെ നമുക്ക് എക്സെൽ ഉണ്ട്. ഇതാണ്. ഇത് എക്സെൽ എക്സിക്യൂട്ടബിൾ ഫയലാണ്. അതിനാൽ മറ്റൊരു പ്രോഗ്രാമിന്റെ മറ്റേതെങ്കിലും പതിപ്പ് ഉപയോഗിച്ച് ഞങ്ങൾ ഇത് ഇല്ലാതാക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ മൈക്രോസോഫ്റ്റ് എക്സെൽ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് അനുബന്ധ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് അത് ഒരു പിശക് നൽകും. ഈ ആപ്ലിക്കേഷൻ അല്ല എന്ന് പറയും. കണ്ടെത്തി, ഞങ്ങൾക്ക് അത് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞില്ല. നന്നായി, സ്വയം നന്നാക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഇപ്പോൾ മൈക്രോസോഫ്റ്റ് എക്സെല്ലിൽ ക്ലിക്ക് ചെയ്താൽ ഒരു പിശക് സംഭവിച്ചതായി അത് സ്വയം കണ്ടെത്തുകയും അത് സ്വയം നന്നാക്കാൻ പ്രാപ്തമാവുകയും ചെയ്യുന്നു. ശരി, അത് കേടായ വിവരങ്ങൾ ലോഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. വളരെ നല്ലത്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഫയൽ ഇല്ലാതാക്കി. പക്ഷേ ഫയൽ കേടായതാകാം. അതായത് അതിന് ചില പിശകുകൾ ഉണ്ടായേക്കാം. ശരി, അത് വീണ്ടെടുക്കപ്പെട്ടു. ഒന്നും സംഭവിക്കാത്തതുപോലെ ഞങ്ങൾ എക്സെല്ലിൽ പ്രവേശിച്ചു. അതിനാൽ അത് കൃത്യമായി സ്വയം നന്നാക്കലാണ്. അതാണ് സ്വയം സുഖപ്പെടുത്തൽ. തകരാർ കണ്ടെത്തി അത് പരിഹരിക്കുക. കൃത്യമായി. വളരെ നല്ലത്. ഇതേ രീതിയിൽ സാധാരണ ജോലിയിൽ ഉണ്ടാകാവുന്ന മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഇത് ബാധകമാകുമെന്ന് ഞാൻ കരുതുന്നു, അല്ലേ? അതെ അതെ.
ഏതൊരു ആപ്ലിക്കേഷനും സ്വയം നന്നാക്കൽ അല്ലെങ്കിൽ ആവശ്യമായ ഏതെങ്കിലും ഫയലാണ്. ഈ ഉദാഹരണത്തിൽ നമ്മൾ കണ്ടതുപോലെ എക്സിക്യൂട്ടബിൾ മാത്രമല്ല മറ്റേതെങ്കിലും ആവശ്യമായ ഡാറ്റയും. അല്ലെങ്കിൽ ഒരു ഇഷ്ടാനുസൃത ഇൻസ്റ്റാളേഷൻ ചെയ്ത ഓപ്ഷനുകളിലൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ അത് ആവശ്യമുള്ള ഒരു ഫംഗ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അത് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് സ്ക്രീനിൽ കണ്ടതുപോലെയുള്ള ഒരു വിൻഡോ ഉപയോഗിച്ച് അത് യാന്ത്രികമായി ഇൻസ്റ്റാൾ ചെയ്യും. വളരെ നല്ലത്, വളരെ രസകരമാണ്. കാരണം നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാര്യങ്ങൾ കാണാം. ശരി. ഈ അധ്യായത്തിൽ ഓഫീസിന്റെ ഈ പുതിയ പതിപ്പിൽ കൈവരിച്ച ഉപയോഗത്തിന്റെ കൂടുതൽ എളുപ്പത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. ഗബ്രിയൽ, ഞങ്ങൾ എന്താണ് കാണാൻ പോകുന്നതെന്ന് കൃത്യമായി ഞങ്ങളോട് പറയുക. ശരി, നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ശരാശരി ഉപയോക്താവിന് എളുപ്പമാക്കുന്നതിന് ഓഫീസ് 2000 സംയോജിപ്പിക്കുന്ന പുതിയ ശേഷികളും പുതിയ പ്രവർത്തനങ്ങളും ഞങ്ങൾ കാണാൻ പോകുന്നു. നമുക്ക് അതിനെ വിളിക്കാം. അതിനാൽ മൈക്രോസോഫ്റ്റ് ഈ ഓഫീസിനായി ചില പുതിയ പ്രോപ്പർട്ടികൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഉപയോഗപ്രദവും അത് ജീവിതത്തെ വളരെയധികം സുഗമമാക്കുകയും ചെയ്യും. ഈ പുതിയ ശേഷികൾക്കുള്ളിൽ ഞങ്ങൾ അവയെ കുറിച്ച് വേഗത്തിൽ അഭിപ്രായമിടാൻ പോകുന്നു. ചില പുതിയ ഡയലോഗ് ബോക്സുകൾ, വെബ് ഫോൾഡറുകൾ, ഇഷ്ടാനുസൃതമാക്കാവുന്ന മെനുകൾ, എന്നാൽ ടാസ്ക് സുഗമമാക്കുന്നതിന് ഉദാഹരണങ്ങളിലൂടെ കടന്നുപോകുന്നതാണ് നല്ലതെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് നോക്കാം. അതിനാൽ പ്രോഗ്രാമുകളുടെ മെനുവിൽ മുമ്പത്തെ പതിപ്പുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാറുന്ന ഒരേയൊരു കാര്യം ഐക്കണുകളാണ്. അത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. എന്നാൽ അവ ഓരോന്നും എന്താണ് യോജിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. വളരെ നല്ലത്. പുതിയ ഡയലോഗ് ബോക്സുകൾ നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ ഡയലോഗ് ബോക്സുകൾ നന്നായി, ഈ സാഹചര്യത്തിൽ അവ മെനുകളാണ്. പക്ഷേ അവയ്ക്കും വലിയ മാറ്റമില്ല. ഇൻസ്റ്റാളേഷനിൽ നമ്മൾ കണ്ടതുപോലെ അവർ സംയോജിപ്പിക്കുന്ന ഒരേയൊരു കാര്യം പുതിയ പുതിയ സന്ദേശങ്ങൾ അല്ലെങ്കിൽ പുതിയ നിറങ്ങൾ. അങ്ങനെ ഫോൾഡറുകളിലേക്കുള്ള കുറുക്കുവഴികളുടെ ഇത് കൃത്യമായി. ശരി, ഇതാണ് നമുക്ക് ഫയലുകൾ ഇടാൻ ഫോൾഡറുകൾ നേരിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്. അതായത് നെറ്റ്വർക്ക് കണക്ഷനുകൾ ഉണ്ടാക്കാതെ തന്നെ ഡെസ്ക്ടോപ്പിലും ഞാൻ മുമ്പ് നിർവചിച്ച മറ്റൊരു സ്ഥലത്തുമുള്ള ഒരു ഫോൾഡറിൽ എനിക്ക് നേരിട്ട് ഒരു ഫയൽ സംരക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഒരു സാധാരണ ഉപയോക്താവിന് സങ്കീർണമായേക്കാവുന്ന മറ്റു തരത്തിലുള്ള കണക്ഷനുകൾ. ഓഫീസ് 2000 സംയോജിപ്പിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ പുതുമ, അത് വെബ് ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ വിളിക്കാം ഇന്റർനെറ്റുമായുള്ള സംയോജനം. ഇന്റർനെറ്റ് ഇന്ന് ആശയവിനിമയത്തിന്റെ എഞ്ചിനാണ്. അതിനെ വെബ് ഫോൾഡറുകൾ എന്ന് വിളിക്കുന്നു. ഞങ്ങൾക്ക് ഒരു വെബ് ഫോൾഡർ കാണിക്കുക. അതിലൂടെ അതിൽ അടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു വെബ് ഫോൾഡർ ഇവിടെയുള്ളത് പോലെയുള്ള ഒരു ഫോൾഡർ ആയിരിക്കും. എന്നാൽ ഇതുമായുള്ള വ്യത്യാസം, ഇത് എന്റെ കമ്പ്യൂട്ടറിലുണ്ട്, ഇത് പ്രാദേശികമാണ്. ഒരു റിമോട്ട് കമ്പ്യൂട്ടറിൽ ഒരു വെബ് ഫോൾഡർ വരാൻ പോകുമ്പോൾ ഞാൻ ഇന്റർനെറ്റുമായി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാഴ്സലോണയിലും സിംഗപ്പൂരിലും ആകാം. പക്ഷേ ഞാനത് ഒരു ലോക്കൽ ഫോൾഡർ പോലെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ചെയ്യേണ്ടത് എന്റെ നെറ്റ്വർക്ക് സൈറ്റുകളിൽ ഇവിടെ പോകുക എന്നതാണ്. എന്റെ നെറ്റ്വർക്കിൽ ഞാൻ പ്രഖ്യാപിച്ച ഫോൾഡറുകൾ ഇവിടെ ദൃശ്യമാകും. ഒരു ലളിതമായ മൗസ് ക്ലിക്കിലൂടെ എനിക്ക് ഏത് കമ്പ്യൂട്ടറിലേക്കും കണക്ട് ചെയ്യാനും ഒരു ഡോക്യുമെന്റ് അവിടെ സൂക്ഷിക്കാനും കഴിയും. എന്റെ കമ്പ്യൂട്ടറിൽ ഡിസ്ക് ലഭ്യമാണ്. അത് വിവരങ്ങൾ ആശയവിനിമയം നടത്തേണ്ട കമ്പനികൾക്ക് ജീവിതം വളരെ എളുപ്പമാക്കുന്നു. എനിക്ക് ആ ഫോൾഡർ സൂക്ഷിക്കാം അല്ലെങ്കിൽ സെർവറുകൾ ഉപയോഗിക്കാം. പലരും ഒരേ സെർവർ വളരെ എളുപ്പത്തിൽ പങ്കിടുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെയല്ല, കാരണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ചില കണക്ഷനുകൾ, നെറ്റ്വർക്ക് ഉണ്ടാക്കുക മുതലായവ എല്ലാം വെബ് വർക്കിന്റെ ശൈലി എന്ന് വിളിക്കപ്പെടുന്നവയുമായി സംയോജിപ്പിച്ചിരിക്കുന്നു. വളരെ നല്ലത്.